ഇനി നമുക്കെല്ലാവർക്കും ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആരംഭങ്ങളിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ICC വേൾഡ് കപ്പിന്റെ മാച്ച് സ്കെഡ്യൂൾ ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നാണ് ICC അറിയിച്ചിരിക്കുന്നത്. 18 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് വേൾഡ് കപ്പ് ട്രോഫി ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ട്രോഫി പര്യടനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് ആരംഭിക്കും, ഇന്ന് ഒഫീഷ്യൽ സ്കെഡ്യൂൾ വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ചെപ്പോക്ക് വേദിയാവത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ചെപ്പോക്ക് വേദിയാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നവംബറിൽ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ചെപ്പോക്കിനെ വേദിയിൽ നിന്ന് മാറ്റി വാങ്കടയിലും ഈഡൻ ഗാർഡൻസിലും വെച്ചായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഇന്ത്യ ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഇന്ത്യയുടെ മത്സരം വാങ്കടയിൽ വെച്ച് തന്നെ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വാങ്കടയാണല്ലോ ഇന്ത്യയുടെ ഭാഗ്യ സ്റ്റേഡിയം. അപ്പം വേൾഡ് കപ്പ് ട്രോഫി പര്യടനം ചെയ്യുന്ന രാജ്യങ്ങൾ ഇവയൊക്കെയാണ്: ഇന്ത്യ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂഗിനി, USA, വെസ്റ്റ് ഇൻഡീസ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, കുവൈറ്റ്, ബഹ്റൈൻ, ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, മലേഷ്യ, ഉഗാണ്ട, നൈജീരിയ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലൂടെ പര്യടനം ചെയ്ത ശേഷമായിരിക്കും നമ്മുടെ വേൾഡ് കപ്പ് ട്രോഫി ഇന്ത്യയിലേക്ക് വരിക. അപ്പം ഇനി വേൾഡ് കപ്പിന് കാണാം.